ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തൊക്കെയോ പറ്റി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഡ്രൈവ് ചെയ്യുന്നതെന്ന് കാണിക്കാമോന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ ടിപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. അതുകൊണ്ട് നമ്മള് പോവാണ്. നമുക്ക് ലേറ്റ് ആക്കേണ്ട, വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ പറയേണ്ടത്, എന്തെങ്കിലും പറയാനുള്ള താഴെ കമന്റിൽ തന്നെ അറിയിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പറ്റുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. താഴെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ കൂടുതലൊന്നുമില്ല, ചെറിയ ഡ്രൈവ്. അപ്പൊ ഞാൻ മാസ്ക് ഇവിടെ താഴെ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം വണ്ടിയുടെ ഉള്ളില് ഇപ്പം നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ മാസ്ക് ഇട്ടേ ശരിയാവില്ല. അപ്പൊ ആദ്യം തന്നെ പറയാം, അതുകൊണ്ട് മാസ്ക് ഇടാത്തതാണ്. പിന്നെന്താ, ഞാൻ ഫസ്റ്റിലേക്ക് ഇട്ടു. അപ്പൊ നമ്മള് ഇപ്പൊ കട്ടറോഡാണ്, കട്ടറോഡ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് റോഡിലേക്കാണ് പോകുന്നത്. ഞാൻ ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് വണ്ടി പോവുകയാണ്. എന്നിട്ട് ഇവിടെ ഒരു നല്ലൊരു വളവുണ്ട്, ഞാനിങ്ങനെ വളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫസ്റ്റിൽ തന്നെയാണ് കേട്ടോ എല്ലാം. നമുക്ക് എത്ര സ്ലോ പോവാം, അതെ മെല്ലെ പോകണമെങ്കിൽ ഫസ്റ്റിൽ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി ക്ലച്ച് ഇച്ചിരി പിടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഓഫാവാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അതെല്ലാം ടിപ്പാണ്, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇവിടെ നല്ല ഇറക്കമാണ്, ഡയറക്ടർ റോഡിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് നോക്കി സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. കോൺസെൻട്രേഷൻ ഇറക്കം വേണം കാണിച്ചു, തിരിച്ചു പിടിച്ചാൽ മതിയല്ലോ. കാണുന്നുണ്ട് പറയില്ല, ഇറക്കമാണ്. അപ്പോ ഇതില് നമ്മള് ഇപ്പൊ ശരിക്കും ഒരു ഡ്രൈവ് ചെയ്തവര് വണ്ടി ന്യൂട്രലാക്കിയിട്ട് ക്ലച്ചും ബ്രേക്കും, ക്ലച്ച് പിടിക്കാൻ പ്രശ്നമില്ലല്ലേ. അല്ല ഞാൻ പറയുന്നത് അങ്ങനെയും ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും ഫസ്റ്റിലിട്ടിലാണ് ഇറക്കുന്നത്. ഫുൾ ക്ലച്ച് പിടിക്കുക, എന്നിട്ട് ബ്രേക്ക് പ്രസ് ചെയ്യാം. അപ്പൊ വേണ്ട രീതിയിൽ സ്പീഡ് എങ്ങനെ വേണോ ആ ബ്രേക്ക് വിട്ട് കൊടുത്തു കഴിഞ്ഞാല് സ്ലോവോ സ്പീഡോ എങ്ങനെ പോവാം അങ്ങനെ പോവാം. ഞാൻ പോകുന്ന രീതിയാണ് അങ്ങനെ. പിന്നെ മറ്റുള്ളൊരു കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ പോകുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ ആണെങ്കിൽ പോലീസ് ഉണ്ട്, ഞാൻ മാസ്ക് ഓൾറെഡി ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് ലെഫ്റ്റിലോട്ട് നമുക്ക് തിരിക്കണം. അപ്പം വണ്ടിയൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഹൈവേയിലേക്ക് കയറാം. ഓക്കെ, ഇപ്പൊ വണ്ടി ഇതാ നല്ല കുറച്ച് സ്പീഡായിട്ടുണ്ട്. അപ്പം വണ്ടി ഗിയറിൽ സെക്കൻഡിലേക്ക് ഞാൻ മാറ്റി, ക്ലച്ച് ഫുള്ളായിട്ട് പിടിച്ചു, സെക്കൻഡിലേക്ക് മാറ്റി, എന്നിട്ട് ക്ലച്ച് വിട്ടിട്ട് ആക്സിലേറ്ററിന് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല സ്പീഡായ ശേഷം രണ്ടാമത് ക്ലച്ച് ചവിട്ടി തേർഡിലേക്ക് ഇട്ടു. ഇത് ഇറക്കമാണ്, താഴെ ഇതിനിപ്പോ ഹൈവേയിൽ ഇറക്കമാണ്. അപ്പൊ ഇതാക്കി നമ്മള് ചെറുതായിട്ട് ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്, ചെറുതായി ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി ഗിയർ ഫോർത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആക്സിലേറ്ററിന് കാല് വിട്ടിട്ട് ഞാൻ ഫുള്ളായിട്ട് ബ്രേക്കിൽ കാല് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സ്പീഡ് കൂടുതൽ പോകണ്ട, സംസാരിച്ചോണ്ട് പോകുന്നോണ്ട് കുറച്ച് മെല്ലെ പോയാൽ മതി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ആ പെഡൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ, ഏതെങ്കിലും ഒന്നേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. നമുക്ക് തിരിയേണ്ട സ്ഥലം വന്നു. അപ്പൊ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗിയർ രണ്ടാമത് എവിടെ ഫസ്റ്റിലേക്കാണ് ഇടേണ്ടത്, സ്ലോ ആക്കിയിട്ടുണ്ട്. സെക്കൻഡിലേക്ക് ഇട്ടു, എന്നിട്ട് ഫസ്റ്റിലേക്ക് ഇട്ടു, എന്നിട്ട് പോവാണ്. ഇവിടെ വന്നിട്ട് നിന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വണ്ടി ഒന്ന് ഓഫ് ചെയ്യുമ്പോ നിങ്ങൾ ഏത് ഗിയറിലാണോ ഇട്ടത് കുഴപ്പമില്ല, ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ട, ബ്രേക്ക് ചവിട്ട. ഓക്കെ, അങ്ങനെ ചെയ്താ മതി. നല്ല തടി വെച്ചല്ലോ, ഇത് നല്ല തടി കാണുന്നുണ്ട് ഇത്. ഇപ്പൊ ഞാൻ വണ്ടി ഇവിടെ ഓഫ് നിർത്തിയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത് ഇപ്പൊ സെക്കൻഡിലോ തേർഡിലോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ വന്ന് നിർത്തി, പക്ഷെ നിങ്ങൾ നിർത്തിന് ശേഷം രണ്ടാമത് ഫസ്റ്റിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് വേണം, ഗിയർ ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് വേണം നമ്മള് വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി, അതായത് പോവാൻ വേണ്ടിട്ട്. ഞാനിപ്പോ ഇത് ചെറിയൊരു ഇറക്കമാണ്, ഞാൻ ബ്രേക്ക് ഇത് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ബാക്കോട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് അതിനെ നോക്കാൻ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ബാക്ക് സൈഡിലോട്ടാണ് പോകുന്നുണ്ട്. അപ്പം ഞാൻ ക്ലച്ച് പകുതിയോളം വിടാം, ഇവിടെ കാണുന്നില്ല കേട്ടാ, കാണൂല കാണൂല. അങ്ങനെ പിടിച്ചാ, ഇങ്ങനെ പിടിച്ചാ, ഇങ്ങനെ പിടിച്ചാ മതിട്ടാ, കുറച്ച് താത്ത. അപ്പൊ കാണില്ല. അപ്പൊ ഞാൻ പെഡലിന്റെ ഒരു ദിവസം അടുത്ത വീഡിയോയിൽ നമുക്ക് പെഡലിന് നമുക്ക് മാത്രമായിട്ട് എടുക്കാം. എന്നിട്ട്
പകുതി ക്ലച്ച് വിടാം. ഒരു സൗണ്ട് കേൾക്കും വണ്ടിയിൽ, ആണോ? വണ്ടിക്ക് ചെറിയൊരു വൈബ്രേഷൻ തുടങ്ങി. അതിനുശേഷം എന്താ ബ്രേക്ക് നിന്ന് കാലെടുത്തു. ഞാനിപ്പം കണ്ടോ വണ്ടി മൂവ് ചെയ്യുന്നില്ല, ബാക്കോട്ട് പോകുന്നില്ല. ഞാൻ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി കൊടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ബാക്കോട്ട് വേണം വണ്ടി പോകുന്ന നോക്കിക്കോ. കണ്ടോ ബാക്ക് സൈഡിലായിട്ടാണ് പോകുന്നത്. അപ്പൊ ക്ലച്ച് ഞാൻ പകുതി വിട്ടു. ഇപ്പൊ ഇപ്പൊ വണ്ടി ഇതാക്കണ്ട അവിടെ നിന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആക്സിലേറ്റർ കാല് കൊടുത്തു, വണ്ടി മുന്നോട്ട് പോയി. ഇതാണ് ശരിക്കും നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ, അതായത് റോഡ് ടെസ്റ്റ് ഒക്കെ ഇല്ലേ, അതിനൊക്കെ വേണ്ട സംഭവമാണ് ഇത്. അപ്പം ബാക്കോട്ട് പോവാതെ വണ്ടി മുന്നോട്ട് എടുക്കേണ്ട സംഭവമാണിത്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഗിയർ മാറ്റട്ടെ. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് വണ്ടി ബാക്കോട്ട് പോലും ഹാഫ് ക്ലച്ച് വിട്ടിട്ട് നിർത്താം. അപ്പൊ എന്നിട്ട് എക്സലേറ്റർ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വണ്ടി ഓടിക്കുമ്പോ അതാണ് ഞാൻ വണ്ടി ഓടിച്ചോണ്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുക്കാത്തത്. സ്കൂട്ടി ഒക്കെ ഓടിച്ചിട്ട് വീഡിയോ, ഞാൻ എപ്പോഴും സ്കൂട്ടി എടുത്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്ക് സ്കൂട്ടി ഓടിച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ കാറാണ് ഞാൻ എടുത്തിട്ട് അങ്ങനെ ശീലമില്ല. എപ്പെങ്കിലാണ് എടുക്കാറ്? ഏട്ടൻ ഉണ്ടാവുമ്പോ ഞാൻ എടുക്കാറില്ല. പക്ഷെ ഞാൻ പറഞ്ഞ് വീഡിയോ എടുക്കാൻ ആള് വേണ്ടേ, അതാണ് ഏട്ടനോട് പിടിച്ചിരുത്തിരുന്നു. ഞാനിങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഇങ്ങനെ വലിച്ചു നീട്ടി കാര്യങ്ങൾ വഷളാക്കുന്നില്ല, ഞാൻ ഇവിടെ നിർത്തുവാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ രണ്ടു മൂന്ന് ടിപ്പ് ഉണ്ട്, നിങ്ങൾ ഓർത്ത് വെക്കാം. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഒരു ദിവസം വരാം. അതൊരു ടിപ്പ് അടുത്ത ദിവസം കറക്റ്റ് ആയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്തു. അതന്നെ കറക്റ്റ്.